ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കൈമുട്ടുകളിലെയും കാൽമുട്ടുകളിലെയും കറുപ്പ് നിറം മാറാനുള്ള ഒരു സിമ്പിൾ ഹോം റെമഡിയാണ്. നമ്മുടെ കൈവിരലുകളുടെ ജോയിൻസിലും കാൽവിരലുകളുടെ ജോയിൻസിലും ഒക്കെ ഈ കറുപ്പ് നിറം കാണാറുണ്ട്. ചർമ്മത്തിന് നിറം വയ്ക്കാൻ വേണ്ടി നമ്മൾ മസാജും പാക്കുകളും ഒക്കെ ധാരാളം ഇടാറുണ്ട്. പക്ഷേ ഇതേപോലെ നമ്മൾ ഈ ജോയിൻസുകളോ ഒന്നും നമ്മൾ തീരെ ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ വരുമ്പോൾ ആ ഭാഗത്തെ സെൽസുകൾ കട്ടിയാവുകയും കുറേ നാൾ കഴിയുമ്പോൾ ഇത് വളരെ ഡാർക്ക് കളറായിട്ട് നമുക്ക് പെട്ടെന്ന് അത് മാറ്റാൻ പറ്റാത്ത പോലെ കട്ടിയുള്ളതാവുകയും ചെയ്യുന്നതാണ്. ഈ ഭാഗത്തെ സെൽസുകൾ കട്ടിയുള്ളതാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പോകാനുള്ള ഒരു സിമ്പിൾ ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ മിശ്രിതം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് 1 സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ റൈസ് പൗഡർ മിക്സ് ചെയ്യുക. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നാരങ്ങ നീരോട് ഒഴിക്കുക. എന്നിട്ട് ആ നാരങ്ങത്തോട് ഇതിൽ മുക്കിയിട്ട് നമ്മുടെ ഈ കൈമുട്ടുകളിലും കാൽമുട്ടിലും ഒക്കെ ഒരു 5 മിനിറ്റ് നന്നായിട്ട്, ഒരു 5 മിനിറ്റ് എങ്കിലും മിനിമം വേണം, നന്നായിട്ട് ഇത് സ്ക്രബ്ബ് ചെയ്യേണ്ടതാണ്. സർക്കുലർ മോഷനിൽ ഇത് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്യേണ്ടതാണ്. ഈ റൈസ് പൗഡർ നന്നായിട്ട് ഈ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതേപോലെ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് തന്നെ ഇതൊരു വൈറ്റൻ കളറും കൊടുക്കുന്നതാണ് റൈസ് പൗഡർ. ബേക്കിംഗ് സോഡ നല്ലൊരു ബ്ലീച്ചാണ്. അതും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെൽസ്, നമ്മുടെ ആ സെൽ ഡെഡ് സെൽസൊക്കെ സോഫ്റ്റ് ആകാനും പെട്ടെന്ന് ആ കരുവാളിപ്പൊക്കെ കുറയുന്നതുമാണ്. പിന്നെ നമ്മൾ എടുത്തത് നമ്മൾ നാരങ്ങനീരാണ്. നാരങ്ങനീര് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. ഇത് മൂന്നും കൂടി നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 5 മിനിറ്റ്സ് വീതം നിങ്ങൾ ഇതേപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ സർക്കുലർ മോഷനിൽ സ്ക്രബ്ബ് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് പോകുന്നതാണ്. ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ കൈമുട്ടിലുള്ള കറുപ്പ് നിറം മാറുന്നതാണ്. പിന്നീട് നമ്മളിത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം വീതം നമ്മൾ ചെയ്താൽ മതിയാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ കുളിക്കുമ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ ഇതേപോലെ ജോയിൻ ഭാഗങ്ങളൊക്കെ നമ്മൾ സ്ക്രബ്ബ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ശരീരത്തിനെ കെയർ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ബോഡി എപ്പോഴും നല്ല വൃത്തിയായിട്ടും ഇതേപോലെ ഡെഡ് സെൽസൊക്കെ കുറഞ്ഞ് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് തരിക. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്കൊരു നല്ല വീഡിയോ ഇടാൻ വളരെയധികം പ്രചോദനം നൽകുന്നതാണ്. അതേപോലെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നല്ലൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ ബൈ.